ദിലീപിന്റെ ഫോണുകൾ നന്നാക്കിയിരുന്ന യുവാവിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ. കൊടകര കോടാലി സ്വദേശി സലീഷ് എന്ന യുവാവ് 2020 ഓഗസ്റ്റ് 30 വാഹനാപകടത്തിൽ മരിച്ചത്. കാറ് റോഡിലെ തൂണിലിടിച്ചായിരുന്നു മരണം. സലീഷിന്റെ അപകട മരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ദിലീപിന്റെ ഫോണുകൾ സർവീസ് നടത്തിയത് സലീഷാണ്. ഇതിന് പിന്നാലെയായിരുന്നു മരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് പോലീസ് തുടരന്വേഷണം നടത്തണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം. അങ്കമാലിയിൽ ടെൽക്ക് എന്ന സ്ഥാപനത്തിന് മുന്നിൽ വെച്ചാണ് സലീഷ് വാഹനാപകടത്തിൽപ്പെട്ടത്. എറണാകുളം പെഞ്ചാമേനകയിൽ മൊബൈൽ ഫോൺ സർവീസ് നടത്തി വന്നിരുന്ന ആളാണ് സലീഷ്. ഓഗസ്റ്റ് 30 ഉച്ചയ്ക്ക് 1 മണിയോടെ നടന്ന കാറപകടത്തിൽ സലീഷ് തൽക്ഷണം തന്നെ മരിച്ചിരുന്നു. അപകട മരണം എന്ന് തന്നെയായിരുന്നു പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത്. ഏതെങ്കിലും വാഹനങ്ങൾ സലീഷിന്റെ കാറിനെ പിന്തുടർന്നതായിട്ടോ അപകടപ്പെടുത്താൻ ശ്രമിച്ചതായിട്ടോ കണ്ടെത്തിയിട്ടില്ല. എറണാകുളത്ത് കട നടത്തുകയായിരുന്ന സലീഷ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത്. അപകട മരണമെന്ന് പോലീസ് ആവർത്തിക്കുമ്പോഴും ബന്ധുക്കൾ ദുരൂഹത ഉണ്ട് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം നടന്നേക്കുമെന്നാണ് പ്രാഥമിക വിവരം. അന്ന് ഈ അപകടത്തിൽ ബന്ധുക്കൾക്ക് സംശയം ഉണ്ടായിരുന്നില്ല. എന്നാൽ ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ യുവാവിന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കര ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ആക്ഷേപം മുൻനിർത്തിയാണ് സലീഷിന്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. മരിക്കും മുൻപ് സലീഷ് ദിലീപിനെ കാണാൻ പോയതായും ആരോപണം ഉയരുന്നു. ദിലീപിനൊപ്പം ഇയാൾ സിനിമകളിൽ അഭിനയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെയും മറ്റു പ്രതികളുടെയും ഫോണുകൾ കൈമാറണമെന്ന് വാദം കോടതിയിൽ നടക്കുമ്പോൾ പുറത്തുവരുന്നത് ദിലീപിന്റെ ഫോണുകൾ പരിശോധിച്ച IT വിദഗ്ധൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചെന്ന വിവരങ്ങളാണ്. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെയും ബൈജു കൊട്ടാരക്കരയുടെയും മൊഴികൾ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ റോഡപകടത്തിൽ മരിച്ച ഈ IT വിദഗ്ധന്റെ ബന്ധുക്കൾ മരണവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടില്ലായിരുന്നു. ഇതിൽ നിന്ന് തന്നെ ദിലീപിന്റെ ഫോണിൽ നടിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ ഉണ്ട് എന്നത് വ്യക്തമാണ്. സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകളും ഈ ഫോണുകളിൽ ഉള്ളതിനാലാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമെന്ന് തോന്നിയ ഈ ഘട്ടത്തിൽ ഇവ ഒളിപ്പിച്ചതെന്നും ക്രൈംബ്രാഞ്ച് വിലയിരുത്തി. കണ്ടെത്താൻ ശ്രമിക്കുന്ന തെളിവുകൾ പ്രതികളുടെ 7 മൊബൈൽ ഫോണുകളിൽ ഉണ്ടെന്നത് വ്യക്തമാണ്. അഭിഭാഷകന്റെ ഉപദേശപ്രകാരം പരിശോധനയ്ക്കായി ഫോണുകൾ IT വിദഗ്ധന് കൈമാറിയെന്നാണ് ദിലീപ് ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞത്. നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച 2017 ഫെബ്രുവരി 17 രാത്രി തന്നെ കുറ്റകൃത്യത്തിന്റെ ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ സുരക്ഷിത കേന്ദ്രത്തിലെത്തിച്ചതായി പൾസർ സോണി മൊഴി നൽകിയിരുന്നു. ഈ സുരക്ഷിത കേന്ദ്രം ഏതെന്ന് വ്യക്തമായിരുന്നില്ലെങ്കിലും അത് സ്ഥാപിക്കാൻ കഴിയുന്ന വ്യക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ലെന്നാണ് സൂചന. നടിയെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൈവശം വെച്ച ശേഷം ദിലീപ് സുപ്രീംകോടതിയിൽ അടക്കം നാടകം കളിച്ചെന്ന് ക്രൈംബ്രാഞ്ച് ആരോപിക്കുന്നു. ഈ ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈവശമെത്തിയത് തന്റെ സാന്നിധ്യത്തിലാണെന്ന് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പരിചയമില്ലാത്ത ഒരാൾ വഴി ആലപ്പുഴയിൽ നിന്നാണ് ദൃശ്യങ്ങൾ പെൻഡ്രൈവിലും ടാബിലുമായി ദിലീപിന്റെ പക്കൽ എത്തിച്ചതെന്നും ബാലചന്ദ്രകുമാർ മൊഴി നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.